കോടികളുടെ നഷ്ടത്തിൽ പ്രവർത്തിക്കുകയും നിലനിൽപ്പ് ഭീഷണി നേരിടുകയും ചെയ്ത വിരുപ്പാക്ക തൃശൂർ കോപ്പറേറ്റീവ് സ്പിന്നിംഗ് മില്ലിൽ ഹൈക്കോടതി ഉത്തരവ് കാറ്റിൽ പറത്തി പിൻവാതിൽ നിയമനത്തിന് നീക്കം നടക്കുന്നതായി ആരോപിച്ച് എസ് ടി യു രംഗത്ത്. മില്ലിൽ പഞ്ഞി വാങ്ങാൻ പോലും പണമില്ലാത്ത അവസ്ഥയാണെന്നും പിരിഞ്ഞുപോയ തൊഴിലാളികളുടെ ഗ്രാറ്റുവിറ്റിയും മറ്റ് ആനുകൂല്യങ്ങളും നൽകാത്ത സ്ഥിതിയാണെന്നും ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ സലാം മുള്ളൂർക്കര കുറ്റപ്പെടുത്തി. ഹൈക്കോടതിയിൽ തൊഴിലാളികൾ നൽകിയ ഹർജിയിൽ മുടങ്ങിക്കിടക്കുന്ന ആനുകൂല്യങ്ങൾ നൽകാതെ ഒരു നിയമനവും നടത്തരുതെന്ന പ്രത്യേകം നിഷ്കർഷിക്കുന്നതായും സലാം പറയുന്നു. ഈ ഉത്തരവ് നിലനിൽക്കുമ്പോഴാണ് മെഷീൻ ഓപ്പറേറ്ററുടെ 100 ഒഴിവുകളിലേക്കും ഷിഫ്റ്റ് ക്ലാർക്കിന്റെ 5 ഒഴിവിലേക്കും അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ഇത് കോടതി അലക്ഷ്യമാണെന്നാണ് ആരോപണം. നടപടി തിരുത്തിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്നും സലാം അറിയിച്ചു. വളരെ സാമ്പത്തികമായി പ്രതിസന്ധി നേരിടുന്ന ടിച്ചൂർ കോഓപ്പറേറ്റീവ് സ്പിന്നിംഗ് മില്ലിൽ വാഴാണി പ്രവർത്തിക്കുന്ന ആ മില്ലിലെ കോടിക്കണക്കിന് ഉറപ്പിക നഷ്ടത്തിലാണ് ആ സ്ഥാപനം ഓടിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ ഏതാണ്ട് 78 വരുന്ന തൊഴിലാളികൾക്ക് 2013 മുതൽ തന്നെ PFലേക്ക് പണമടക്കാത്ത ഒരു സ്ഥാപനം, ഒരു വ്യവസായ സ്ഥാപനമാണ്. 2013 മുതൽ കൃത്യമായി തന്നെ PF പണമടക്കാത്ത ആ വ്യവസായ സ്ഥാപനം, അതുപോലെ തന്നെ ESI ആനുകൂല്യം കൃത്യമായി അടക്കാത്ത ഒരു സ്ഥാപനം, കറന്റ് ബില്ല് പോലും കൃത്യമായി അടക്കാൻ സാധിക്കാതെ നഷ്ടത്തിലോടുന്ന ആ സ്ഥാപനം, മൂറ്റിച്ചില്ലാത്ത തൊഴിലാളികൾ, പിരിഞ്ഞുപോയ തൊഴിലാളികളുടെ ഗ്രാറ്റുവിറ്റി പോലെയുള്ള ആനുകൂല്യങ്ങൾ ഇതുവരെ കൊടുത്തു തീർക്കാൻ കഴിയാത്ത ആ സ്ഥാപനത്തിലേക്ക് 105 തൊഴിലാളികളെ വീണ്ടും എടുക്കുന്നതായി പത്രപരസ്യത്തിലൂടെ അറിയാൻ കഴിയും.